വിവാഹപൂർവ്വ കൗൺസിലിംഗ് പദ്ധതിയായ ചേർച്ചയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് കെ ടി നിസാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. ഗൗരവമറിയാതെയാണ് പലരും വിവാഹത്തിലേക്ക് കടക്കുന്നതെന്നും വിവാഹത്തിനൊരുങ്ങുന്നവർക്ക് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അത്യാവശ്യമാണെന്നും കേരള നിയമസഹായ അതോറിറ്റി കാസർഗോഡ് ജില്ലാ ജഡ്ജ് കെ ടി നിസാർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം, ജില്ലാ നിയമസഹായ അതോറിറ്റി, വനിതാ ശിശുവികസന വകുപ്പ്, വനിതാ സംരക്ഷണ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവാഹപൂർവ്വ കൗൺസിലിംഗ് പദ്ധതി ചേർച്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് വ്യക്തികൾ ഒന്നിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. അവ തീർപ്പാക്കാനാണ് കുടുംബ കോടതികൾ. കുടുംബക്കോടതികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണെന്നും ഇത് സൂചിപ്പിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളും കൂടി വരുന്നു എന്നാണെന്നും ജില്ലാ ജഡ്ജ് ചൂണ്ടിക്കാട്ടി. വിവാഹപൂർവ്വ കൗൺസിലിംഗ് ചെറിയ സംശയമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ അവിവാഹിതരായിട്ടാണ് മാറ്റി വിവാഹശേഷ കൗൺസിലിംഗ് നടത്തണോ എന്നൊരു സംശയം ഇല്ലാതില്ല. രണ്ടും വേണ്ടതാണ്. ഇത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സാറിന് കാര്യം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ ചെയർമാനാൻ സെഷൻ ജഡ്ജ് സി കൃഷ്ണകുമാർ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എം വി സുനിത, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ വി എസ് ശ്രീമന, ജില്ലാ പട്ടികവർഗ വികസന അസിസ്റ്റന്റ് ഓഫീസർ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ നിയമസഹായ അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് എം സുഹൈബ് സ്വാഗതവും നിയമസഹായ അതോറിറ്റി കെ ദിനേശൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി ആവിഷ്കരിച്ച ചേർച്ചാ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ പൈലറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നടപ്പിലാക്കുക. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.